നാഗകന്യക 5 എപ്പിസോഡ് 26 മലയാളം റിവ്യൂയിലേക്കായി ഏവർക്കും സ്വാഗതം. വീരന്റെ അടുക്കളയിലേക്ക് എത്തുന്ന ബാനി ചോദിക്കുന്നു, എന്താണ് വീർ നീ ഇങ്ങനെ കിടക്കുന്നത്? എനിക്കത് നിന്നോട് പറയാൻ കഴിയില്ല ബാനി, കാരണം നിന്നോട് ഞാൻ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചിരുന്നു, നീയും അതിനൊന്നും എനിക്ക് മറുപടി തന്നിട്ടില്ല. ഞാൻ വളരെയധികം ക്ഷീണിച്ചിരിക്കുകയാണ്, എനിക്ക് മുറിവ് പറ്റിയിരിക്കുന്നത് ഹൃദയത്തിലാണ്. ഞാൻ കിടക്കാൻ പോവുകയാണ് ബാനി, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് വീർ കിടക്കുന്നു, ബാനിയും കിടക്കുന്നു. ഇതേ സമയം സിംഗാനിയസ് ഹൗസിന്റെ സ്വിമ്മിംഗ് പൂളിനടുത്തേക്ക് ജയ് വരുന്നു. ജയ് വന്ന ശേഷം തന്റെ കയ്യിലുള്ള ഒരു കുപ്പി തുറക്കുന്നു. ആ കുപ്പിയിൽ നിന്നും എന്തോ അദൃശ്യ ശക്തിയുള്ള വാതകം അതിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ആ വാതകം അടുത്തുള്ള ആ സ്വിമ്മിംഗ് പൂളിനകത്തേക്ക് ഇറങ്ങുന്നു. സ്വിമ്മിംഗ് പൂളിനകത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ആ വെള്ളമാകെ അതിന്റെ മണം പരക്കുകയാണ്. ശേഷം അതിന്റെ സുഗന്ധം പറന്ന് ബാനിയുടെ മൂക്കുകളിലേക്ക് എത്തുന്നു. ബാനി പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുകയാണ്. എന്താണ് ഈ സംഭവിക്കുന്നത് എന്ന് പോലും ആലോചിക്കാതെ ബാനി നേരെ പുതപ്പ് മാറ്റി അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. പോകും വഴി ബാനി സ്വയം പറയുന്നുണ്ട്, ഏ ഇതെല്ലാം ഒന്നുമില്ല, ഇതൊക്കെ വേറെ എന്തോ ആണ്, കൺട്രോൾ കൺട്രോൾ എന്ന് പറയുന്നു. വീണ്ടും ആ സുഗന്ധം ബാനിയുടെ മൂക്കിലേക്ക് കയറുന്നു. അങ്ങനെ ബാനി വാതിൽ തുറന്ന് സിംഗാനിയസ് ഹൗസിൽ പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴേക്കും ജയ് അവിടെ അവളെ കാത്തു നിൽക്കുന്നു. ആ ബാനി നീയോ, നീ വന്നോ? അതെ ഞാൻ വന്നു. ഈ മണം, ഈ സുഗന്ധം, ഇത് എവിടുന്നാണ് വരുന്നത്? അതെയോ, നീ ഇങ്ങോട്ടേക്ക് വരൂ. നിനക്ക് ഈ സുഗന്ധം ഇഷ്ടപ്പെട്ടോ? അതെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ദാ ഈ വെള്ളത്തിൽ നിന്നുമാണ് വരുന്നത്. നിനക്ക് ഈ വെള്ളത്തിൽ ചാടാൻ തോന്നുന്നുണ്ടോ? അതെ ചാടാൻ തോന്നുന്നുണ്ട്. എങ്കിൽ നീ ചാടിക്കോ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ബാനി വെള്ളത്തിന്റെ അടുക്കലേക്ക് പോയി ചാടാൻ പോകുന്നു. നിൽക്ക്, നീ അവിടെ ആദ്യം ഇരിക്ക്. അങ്ങനെ ബാനി അവിടെ ഇരിക്കുന്നു. ഇനി നീ കിടന്നേ. അങ്ങനെ ബാനി അവിടെ കിടക്കുന്നു. ഇനി നീ ശ്വാസം പിടിച്ചു വെക്ക്. അങ്ങനെ ബാനി ശ്വാസം പിടിച്ചു വെക്കുന്നു. ഇനി നീ ശ്വാസം വിട്ടെ എന്ന് പറഞ്ഞ് ബാനി ശ്വാസം വിടുന്നു. അതായത് ഈ സുഗന്ധത്തിന് അടിമയായത് മാത്രമല്ല, ബാനി ജയ്യുടെ അടിമയാവുകയാണ് ചെയ്തത്. എന്നിട്ട് ജയ് മനസ്സിൽ പറയുകയാണ്, ഈ മായാവി വാതകം എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. വളരെ നന്ദിയുണ്ട് മായാവി വാതകമേ, വളരെ നന്ദിയുണ്ട്. ഇപ്പോഴേക്കും വീർ പുറത്തേക്ക് ഇറങ്ങി വരും. വീർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും ഞാനും ബാനിയും തമ്മിൽ സംസാരിക്കുന്നത് കണ്ടാൽ അവന് ദേഷ്യം വരും. അവൻ ബാനിയോട് യുദ്ധം ചെയ്യും. അങ്ങനെ ബാനി അവനെ കൊല്ലും. അങ്ങനെ അവന്റെ ശക്തികളെല്ലാം ബാനിക്ക് ലഭിക്കും. ശേഷം ബാനിയും ഞാൻ വധിക്കും. അങ്ങനെ ബാനിയുടെ മുഴുവൻ ശക്തികളും എനിക്ക് തന്നെ ലഭിക്കും എന്ന് പറയുകയാണ്. ശേഷം ജയ്യുടെ വശീകരണത്തിലിരിക്കുന്ന ബാനിയോട് പറയുകയാണ്, ഇനി ഞാൻ പറയുന്നതെല്ലാം നീ ശ്രദ്ധയോടെ കേൾക്കണം ബാനി. നീ ഇപ്പോൾ ആദ്യം വീറിനെ വിളിക്കണം. വീർ വരുമ്പോഴേക്കും, വീർ ഇതെല്ലാം കാണുമ്പോഴേക്കും നിന്നെ കൊല്ലാനായി വരും. നീയും തിരിച്ച് അവനെ കൊല്ലണം. കൊന്ന ശേഷം ഞാൻ പറയും പോലെ കേൾക്കണം. ബാനി എല്ലാത്തിനും തലകുലുക്കുന്നു. നീ വീറിനെ വിളിക്ക് എന്ന് പറയുകയാണ് ജയ് വീണ്ടും. വീർ വീർ എന്നവൾ ഉറക്കെ വിളിക്കുന്നു. ഉറക്കത്തിൽ കിടക്കുന്ന വീർ ഞെട്ടി എഴുന്നേൽക്കുന്നു. ബാനിയുടെ വോയിസ് അല്ലേ ഇത്? ബാനി പുറത്തെവിടെയോ ആണല്ലോ എന്ന് പറഞ്ഞ് തന്റെ അടുത്ത് നോക്കുമ്പോൾ അവളില്ല. അങ്ങനെ സിംഗാനിയസ് ഹൗസിന്റെ പുറത്തേക്ക് പോവുകയാണ് വീർ. വീർ പോകുമ്പോഴേക്കും ജയ് അവളെ വശീകരണത്തിലാക്കി അവന്റെ നെഞ്ചോടണയ്ക്കുന്ന രീതിയിൽ, കെട്ടിപ്പിടിക്കുന്ന രീതിയിലാണ് തോളുമേ തോൾ കൈയും വെച്ച് നിൽക്കുന്നത് രണ്ടുപേരും. ഇത് കാണുന്ന വീറിന് ദേഷ്യം വരുന്നു. പക്ഷെ വീർ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ജയ് ബാനിയെയും കൊണ്ട് സ്വിമ്മിംഗ് പൂളിനകത്തെ അടുത്തേക്ക് പോവുകയാണ്. സ്വിമ്മിംഗ് പൂളിനടുത്തേക്ക് പോയ ശേഷം ബാനിയുടെ കാൽപാദം സ്വിമ്മിംഗ് പൂളിന് അടുത്തെത്തുന്നു. ശേഷം ബാനിയുടെ തോളത്ത് നിന്നും കൈകളെടുക്കുകയാണ് ജയ്. ബാനി മറഞ്ഞു വീഴാൻ പോവുകയാണ് സ്വിമ്മിംഗ് പൂളിനകത്തേക്ക്. അങ്ങനെ ജയ് അവളുടെ കൈ വിടുന്നു. പെട്ടെന്ന് ബാനി സ്വിമ്മിംഗ് പൂളിൽ മറഞ്ഞു വീഴാനായി പോകുമ്പോൾ വീർ വന്ന് അവളുടെ കയ്യിൽ താങ്ങി എടുക്കുന്നു. ശേഷം വീർ ജയ്യോട് ചോദിക്കുകയാണ്, നിനക്ക് എത്ര ധൈര്യമുണ്ട് എന്റെ ഭാര്യയുടെ കയ്യിൽ തൊടാൻ? ഞാൻ ഇവിടെ വിവാഹം കഴിച്ചിരിക്കുന്നത് നിനക്കറിയാവുന്ന കാര്യമല്ലേ? നീ എന്നോട് അങ്ങനെയൊന്നും പറയേണ്ട വീർ. ഈ വിവാഹം എന്നത് ഒരു പേരാൽ മാത്രമുള്ളതാണ്, അല്ലാതെ മനസ്സുകൾ കൊണ്ട് നിങ്ങൾ ഇരുവരും ഒരുമിച്ചിട്ടുമില്ല, ഇനി ഒരിക്കലും ഒരുമിക്കുകയുമില്ല എന്ന് പറയുന്നു ജയ്. ഏയ് നീ ഇപ്പോൾ അതൊന്നും സംസാരിക്കണ്ട എന്ന് പറയുകയാണ് വീർ. ബാനിയുടെ കാര്യവും പറഞ്ഞ് ജയ് വീണ്ടും ഓരോന്ന് വീറിനോടും, വീർ വീണ്ടും ജയ്യോട് ഓരോന്നും പറയുകയാണ്. ജയ് പറയുകയാണ്, ബാനിക്ക് നിന്നെ ഇഷ്ടമില്ല, ബാനിക്ക് എന്നെയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഈ രാത്രി അവൾ ഇറങ്ങി വന്നത്. നിന്നെ അവൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്, നീ അവളെ ശ്വാസം മുട്ടിക്കുന്നത് കൊണ്ടാണ് അവൾ എന്നെ സ്നേഹിക്കുന്നത്. അവൾ ഒരിക്കലും നിന്നെ സ്നേഹിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ അവളെ അങ്ങോട്ടേക്ക് പിടിച്ചു മാറ്റി നിർത്തി ബാനി നീ എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ജയ് മനസ്സിൽ പറയുകയാണ്, ബാനി കത്തിയെടുത്ത് ഭീഷണിപ്പെടുത്ത്, കത്തിയെടുത്ത് നീ സ്വയം മരിക്കുവാനായി തയ്യാറാകുക എന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ ജയ്യുടെ ആജ്ഞ ബാനിക്ക് മനസ്സിലായി എന്നുള്ള രീതിയിൽ ബാനി അങ്ങനെയൊക്കെ എല്ലാം പറയാൻ പോവുകയാണ്.
അപ്പോഴേക്കും വീർ ജയ്യെ തള്ളി അവിടെ നിന്ന് മാറ്റുന്നു. നീ പുറത്തേക്ക് പോ, നീ സിംഗാനാസാസുരിൽ നിന്നും പുറത്തേക്ക് പോ എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് തള്ളി മാറ്റുന്നു. പെട്ടെന്ന് ബാനി പ്രതികരിക്കുകയാണ് വീറിനെ തള്ളി മാറ്റിയ ശേഷം. മാറ് എന്ന് പറഞ്ഞ് അടുത്ത് കിടക്കുന്ന കത്തിയെടുത്ത് ഞാൻ എൻ്റെ ഞരം പറക്കുവാൻ പോവുകയാണ്. എനിക്ക് ജയ്യെയാണ് ഇഷ്ടം, നിന്നെ എനിക്കിഷ്ടമില്ല. ഐ ഹേറ്റ് യു ഹേറ്റ് യു ഹേറ്റ് യു എന്നൊരു 1000 തവണ അവൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്. ഇതെല്ലാം കേട്ട് വീർ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. ബാനിയുടെ പെരുമാറ്റം എന്താ ഇങ്ങനെയെന്ന് ആലോചിച്ച് ബാനി നിനക്കെന്താ പറ്റിയതെന്ന് പലതവണ ചോദിക്കുന്നു. ശേഷം ജയ്യെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയാണ്. ജയ് അവിടെ നിന്ന് പോകുമ്പോൾ വീണ്ടും ജയ് മനസ്സിൽ പറയുന്നു, ബാനി ജയ് തിരിച്ചു വരണം, ജയ് തിരിച്ചു വരണമെന്ന് പറയും. ബാനി വീണ്ടും പറയുന്നു, ജയ് നീ പോകരുത്, എന്നെ വിട്ട് നീ പോകരുത്, എവിടേക്കും പോകരുത് എന്ന് പറഞ്ഞ് വിളിച്ച് കരയുന്നു. പക്ഷേ ജയ് അവിടെ നിന്നും സർപ്പരൂപത്തിൽ അഴിഞ്ഞ് മറ്റൊരിടത്തേക്ക് പോകുന്നു. ശേഷം ജയ് ആലോചിക്കുകയാണ്, എൻ്റെ പ്ലാൻ എല്ലാം പൊളിഞ്ഞു. ഈ പരുന്ത് അവളെ ഉപദ്രവിക്കാനും പോയില്ല, ഒന്നിനും പോയില്ല. എന്നാലും ഇത്രയും അമർഷം അവൻ്റെ മനസ്സിലുണ്ട്. എന്നാലും അവൻ എന്തുകൊണ്ടായിരിക്കും ബാനി ഉപദ്രവിക്കാത്തത് എന്ന് ആലോചിക്കുകയാണ്. ശേഷം ജയ് തൻ്റെ കയ്യിലുള്ള കുപ്പി എറിഞ്ഞ് പൊട്ടിച്ച് അവിടെ നിന്നും ഇഴഞ്ഞു പോകുന്നു. ജയ് ആ കുപ്പി എറിഞ്ഞ് പൊട്ടിക്കുന്നതോടുകൂടി ആ മായാജാലം അവിടെ നിന്നും ഇല്ലാതാകുന്നു. ജയ് പോയ ശേഷം ബാനിയുടെ കയ്യിൽ നിന്നും ആ കത്തി പിടിച്ചു വാങ്ങുകയാണ് വീർ. ബാനിയുടെ മൂക്കിൽ നിന്നും ആ സുഗന്ധം ഇറങ്ങിപ്പോവുകയാണ്. പെട്ടെന്ന് തന്നെ ബാനി സ്വബോധത്തിലേക്ക് തിരികെ വരുന്നു. ബാനിക്ക് സ്വബോധം തിരികെ കിട്ടുന്നതോടുകൂടി ബാനി അവനോട് ചോദിക്കുകയാണ്, ഈ കത്തിക്കൊണ്ട് എന്നെ കൊത്തുവാനാണോ നീ ഇങ്ങോട്ട് പുറത്തു വന്നതെന്ന് ചോദിച്ച് ഒരുപാട് അവനെ തെറ്റിദ്ധരിച്ച് വഴക്കു പറയുകയാണ്. പക്ഷെ അവൻ അവളോട് പറയുകയാണ്, നിന്റെ ശബ്ദവും കേട്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത്. ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ നീ ആ വേലക്കാരനുമായി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് കണ്ടത്. പക്ഷേ ബാനി ഇതൊന്നും വിശ്വസിക്കാനായി തയ്യാറാകുന്നില്ല. എനിക്ക് തോന്നുന്നു ബാനി നിന്നെ ആരോ വശീകരിച്ച് വെച്ചിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും അത് ജയ് തന്നെ ആയിരിക്കും. ഏയ് ഒരിക്കലുമില്ല, എൻ്റെ ജയ് എന്നെ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അവന് വേണ്ടി തർക്കിക്കുകയാണ് അവൾ. അങ്ങനെ ഒരുപാട് സ്നേഹമുള്ള വാക്കുകൾ അവളോട് പറയുകയാണ് വീർ. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നും അങ്ങനെയാണെന്നും ഞാൻ നിന്നെ ഇന്നേ അവരെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നും ചോദിക്കുകയാണ്. അവൾ പറയുകയാണ്, എന്നെ നീ വിവാഹം കഴിച്ചാൽ തന്നെ പ്രതികാരം തീർക്കാനല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും അവൻ പറയുന്നു, അതെല്ലാം ശരിയാണ്, പക്ഷെ ഞാൻ നിന്നെ വിവാഹം കഴിഞ്ഞ ശേഷം എപ്പോഴെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിൽ എന്ന് ചോദിക്കുകയാണ് തിരിച്ച് വീർ ബാനിയോട്. ബാനി അവൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കി നിൽക്കുകയാണ്. അവൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒരു മറുപടിയും പറയാനാകാതെ ബാനി ഞെട്ടി നിൽക്കുകയാണ്. അവളുടെ ശരീരത്തിലേക്ക് വീണ്ടും തൊടാനായി പോവുകയാണ് വീർ. പെട്ടെന്ന് തന്നെ അവൾക്ക് വീണ്ടും സ്വബോധം നഷ്ടപ്പെട്ട് അവൾ കത്തിയെടുത്ത് തൻ്റെ ഞരമ്പിലേക്ക് കുത്തുന്നു. ചോര കണ്ട് സഹിക്കാനാവാതെ വീർ വന്ന് അവളുടെ കയ്യിൽ പിടിക്കുമ്പോഴേക്കും അവൾ പറയുകയാണ്, എൻ്റെ ദേഹത്ത് തുടരുത്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഐ ഹേറ്റ് യു, ഐ ഹേറ്റ് യു, ഐ ഹേറ്റ് യു. പെട്ടെന്ന് തന്നെ അവൻ അവളുടെ ദേഹത്ത് നിന്നും കൈയെടുക്കുന്നു. സാമൂഹിക അകലം പാലിച്ച് അവളോട് ഓരോ കാര്യങ്ങളും പറയുകയാണ്, ഞാൻ നിന്റെ ദേഹത്ത് തൊടില്ല, നീ മുറിവ് വെക്കുക എന്ന് പറയുകയാണ്. ശേഷം വീർ പറയുകയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ് ബാനി, നിനക്ക് എന്തെങ്കിലും എന്നെ ഇഷ്ടപ്പെടും, എന്തെങ്കിലും നീ പറയും, ഞാനായിരുന്നു ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകാനൊരുങ്ങുന്നു. ഇതേ സമയം ജയ് മയൂരിയുടെ റൂമിലേക്ക് ഇഴഞ്ഞു പോവുകയാണ്. മയൂരി കിടന്നുറങ്ങുകയാണ്. മയൂരിയെ വിളിച്ചുണർത്തിയ ശേഷം, നീ ഇവിടെ ഏതു നേരവും ഉറങ്ങിക്കൊണ്ടിരുന്നോ, നമ്മുടെ പ്ലാനൊന്നും നടക്കില്ല, ഇങ്ങനെയാണെങ്കിൽ ഇന്നും എൻ്റെ ഒരു പ്ലാൻ പൊളിഞ്ഞു എന്ന് പറഞ്ഞ് മറ്റൊരു പ്ലാൻ ചെയ്യുവാനായി പോവുകയാണ്. നീ ആ പോങ്കയെ വിവാഹം കഴിക്കുന്നില്ലേ, ഏയ് ഞാനവനെ പോലത്തെ ഒരു മണുകോണാഞ്ചനയെന്നുമല്ല വിവാഹം കഴിക്കുന്നത് എന്ന് പറയുന്നു. നീ ഇപ്പോൾ അവനെ വിവാഹം കഴിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ് അടുത്ത പ്ലാനിന് വേണ്ടി പോങ്കിയുടെ റൂമിലേക്ക് പോവുകയാണ് നാഗവും മയൂരവും കൂടി. ശേഷം പോങ്കിയുടെ അടുത്തേക്ക് ചെന്ന് ഒലിപ്പിക്കുന്ന രീതിയിൽ, ഹായ് ബേബി, ഹായ് ബേബി, എഴുന്നേൽക്ക് ബേബി, എഴുന്നേൽക്ക് ബേബി എന്ന് സംസാരിക്കുന്നുണ്ട് മയൂരി. പെട്ടെന്ന് തന്നെ പോങ്കി ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നത് അന്ന് തന്നെ അപ്സ്റ്റേഴ്സിൽ നിന്നും തള്ളിയിട്ടത് മയൂരിയാണെന്നുള്ള കാര്യം ആലോചിച്ചാണ്. ഏയ് നീ എൻ്റെ അടുത്ത് വരണ്ട, നീ എന്നെ അന്ന് അപ്സ്റ്റേഴ്സിൽ നിന്നും തള്ളിയിട്ടതല്ലേ എന്ന് ചോദിക്കുന്നു പോങ്കി. ശേഷം പോങ്കി അവിടെ നിന്നും എഴുന്നേറ്റ് ഓടാനായി ശ്രമിക്കുന്നു. പെട്ടെന്നാണ് അവിടെ ജയ് വരുന്നത്. ജയ് പോങ്കിയെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴേക്കും മയൂരി തടയുന്നു. അപ്പോഴേക്കും ജയ് പറയുകയാണ്, നിന്റെ കൂടെ ഇവൻ എത്രയും നാളുണ്ടാകും, അത്രയും കാലം മാത്രമല്ലേ നിനക്കവനെ ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കുള്ളൂ എന്ന്. ഭയം കൊണ്ട് വിറച്ച പോങ്കി പെട്ടെന്ന് അവളോട് പറയുന്നു, ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. കാരണം പോങ്കി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവളെ വിവാഹം കഴിച്ചാൽ ഇവൾ എന്നെ സംരക്ഷിക്കും, ഇവളുടെ കൂടെ ഞാൻ ഉള്ളപ്പോൾ എന്നെ ഒരു നാഗവും ഉപദ്രവിക്കില്ല എന്നുള്ള രീതിയിൽ അവൻ പറയുന്നു, ഞാൻ നിന്നെ വിവാഹം കഴിക്കാമെന്ന്. അപ്പോഴേക്കും സന്തോഷത്തോടെ നിൽക്കുകയാണ് ജയും മയൂരിയും. മയൂരി വീണ്ടും പോങ്കിയുടെ കണ്ണുകളിലേക്ക് നോക്കി തൻ്റെ കണ്ണുകൾ പച്ച നിറത്തിലാക്കി കാണിക്കുന്നു. ഇവിടെ നടന്നതെല്ലാം നീ മറന്നുപോയി, ഇവിടെ ഒരു നാഗവോ മയൂരമോ ഒന്നും വന്നിട്ടില്ല, നിനക്കെന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ്, നമ്മുടെ വിവാഹ പാർട്ടി നടക്കാൻ പോവുകയാണ്, ഇത്രയും പറയുന്നു. അങ്ങനെ പോങ്കി മയൂരത്തിൻ്റെ വശീകരണത്തിലാവുകയാണ്. ഇതേ സമയം സ്വിമ്മിംഗ് പൂളിൻ്റെ അരികിൽ കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണ് ബാനി. വീരനെ ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ കാര്യം സത്യമാണെന്നും ജയ്യെ പറ്റി എന്തിനായിരിക്കും വീർ അങ്ങനെ കുറ്റം പറഞ്ഞത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.
എന്തായാലും ജയ് എനിക്കിപ്പോൾ കണ്ട് സംസാരിക്കണം, ജയ് കുറ്റം ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, എന്നാലും എനിക്ക് ജയ്യെ കാണണം എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുവാൻ വേണ്ടി പോകാൻ തുനിയുകയാണ് ബാനി. പെട്ടെന്ന് അവിടേക്ക് വീർ വരുന്നു, ഇതാ നിന്റെ ഫോൺ, ഇനി ഞാൻ നിനക്ക് ഒരു സത്യം കൂടി ചെയ്തു തരാം എന്ന് പറഞ്ഞ ശേഷം അവളുടെ പുറത്തേക്ക് ഒരു ഷാൾ ഇടുന്നു. ഞാൻ നിന്റെ ദേഹത്ത് തൊട്ടിട്ടില്ല കേട്ടോ, നിനക്ക് തണുപ്പടിക്കും, അതിനുവേണ്ടിയാ ഞാൻ ഇങ്ങനെ ചെയ്തത്, തണുപ്പടിക്കാതിരിക്കാൻ. ഞാൻ നിനക്കൊരു സത്യം കൂടി ചെയ്തു തരുന്നു, ഇനി ആ വേലക്കാരൻ ജയുടെ കാര്യത്തിൽ നീയുമായി കൂട്ടിക്കൊഴിക്കുന്ന കാര്യത്തിൽ ഞാൻ ഇടപെടില്ല. കാരണം എന്താണെന്നറിയോ, നീ ഇന്ന് അവനെ കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവളുടെ ഫോൺ അവളുടെ കയ്യിലേക്ക് തിരികെ കൊടുക്കുന്നു. അപ്പോഴേക്കും അവൾ ചോദിക്കുകയാണ്, എന്താണ് നീ പറയുന്നതനുസരിച്ച് ഞാൻ നിൽക്കുമെന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലുമല്ല, ഞാൻ പറയുന്നത് ഒരിക്കലും നീ കേൾക്കില്ല. എന്നാൽ 24 മണിക്കൂറിനുള്ളിൽ നാളെ 4 മണിയാകുന്നത് വരെ, ഇന്നിപ്പോൾ 4 മണി, നാളെ 4 മണിയാകുന്നത് വരെ നീ സിംഗാനിയാസ് ഹൗസിൽ നിന്നും പുറത്തേക്ക് പോകില്ല. നിനക്ക് എന്നോട് വിരോധമുണ്ടെങ്കിൽ നീ അവനെ കാണാനല്ല പോകേണ്ടത്, നീ ചെന്ന് കിടന്നോളൂ, എന്നോട് വിരോധമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്നോളാം, നീ പോയി കിടന്നോ എന്ന് പറയുന്നു. അങ്ങനെ അവൾ ജയ്യെ കാണാൻ പോകാതെ കിടക്കാൻ വേണ്ടി പോവുകയാണ്. നേരം വെളുക്കുന്നു. നേരം വെളുക്കുമ്പോഴേക്കും എല്ലാവരും പാർട്ടിക്കുള്ള തയ്യാറെടുപ്പിലാണ്. പോങ്കിയും മയൂരിയും അനൗൺസ് ചെയ്യുകയാണ്, നമ്മൾ വിവാഹം കഴിക്കാൻ പോവുകയാണ്, ഇന്നതിൻ്റെ പാർട്ടി ഉണ്ടാകുമെന്ന്. അപ്പോഴേക്കും വീറും ഇതെല്ലാം കേട്ട് നിൽക്കുന്നു. ബാക്കിയുള്ള കസിൻസും മോനിലും ദക്ഷും എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ബാച്ചിലർ പാർട്ടി ഉണ്ടെന്നറിഞ്ഞ കാര്യത്തിൽ. അപ്പോഴേക്കും അവർ പറയുകയാണ് ഇവിടെ സ്ത്രീകൾ അലൗഡ് ചെയ്യില്ല എന്ന്. പക്ഷേ വീറും പറയുന്നു, എൻ്റെ ബാനിയെ ഇന്ന് അലൗഡ് ചെയ്യും, ബാനിക്ക് ഞാനൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്, സിംഗാനിയാസ് ഹൗസിന് പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന്, 24 മണിക്കൂറിനകത്ത്. അങ്ങനെ എൻ്റെ ബാനി പുറത്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ബാനിക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ് എന്ന് പറയുന്നു. ഇതേ സമയം ബാനി സിംഗാനിയാസ് ഹൗസിൽ നിന്നും പുറത്തേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ വീർ അവളെ തടഞ്ഞ് വീണ്ടും ഉയരത്തു നിലയിലേക്ക് തന്നെ കയറ്റി വിടുകയാണ്. നിവർത്തിയില്ലാതെ ബാനി മീരചേച്ചിയെ വിളിച്ച് സഹായം ചോദിക്കുന്നു. മീരചേച്ചി, എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തരണം, ഇവിടെ 2 ബെല്ലി ഡാൻസേഴ്സ് വരുന്നുണ്ടെന്ന് പറയുന്നു. എനിക്ക് 2 ബെല്ലി ഡാൻസേഴ്സിനെ അറിയാം, ഞാൻ അവരെ ചേച്ചിയുടെ അടുത്തേക്ക് അയക്കാം, ചേച്ചി എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നു. ഓക്കെ, നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാമെന്ന് പറയുന്നു. ശേഷം ബാനി അവളുടെ റൂമിലേക്ക് പോകുന്നു. പിന്നെ കാണിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടിയിൽ ബെല്ലി ഡാൻസേഴ്സ് വരാത്തത് കാരണം എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു സർപ്രൈസ് എൻട്രി തന്നുകൊണ്ട് 3 ബെല്ലി ഡാൻസേഴ്സ് അവിടേക്ക് വരുന്നത്. അതിൽ 1 ബെല്ലി ഡാൻസർ മീരയായിരുന്നു. 3 ബെല്ലി ഡാൻസേഴ്സും ഫേസ് മാസ്ക് ധരിച്ചതിനാൽ ആരായിരുന്നു യഥാർത്ഥത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലായിരുന്നു അവരുടെ എല്ലാം നിൽപ്പ് തന്നെ. മീര അവിടെ വന്ന ശേഷം ബാനിക്ക് ഫോൺ വിളിക്കുകയാണ്. ബാനി, നീ എവിടെയാണ്? ഞാനിവിടെ എത്തിക്കഴിഞ്ഞു. ഞാൻ ഒരു ജോഡി ഡ്രസ്സ്, ഞാൻ ഇട്ടിരിക്കുന്ന അതേ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുത്തെ സോഫയുടെ പിന്നിൽ ഞാനത് വെക്കാം. നീ അതെടുത്ത് അണിഞ്ഞ ശേഷം എന്റെ രൂപത്തിൽ ജയ്യെ കാണുവാൻ വേണ്ടി പുറത്തു പൊയ്ക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ തുണി സോഫയുടെ പിന്നിൽ വെക്കുന്നു. ഇതെല്ലാം ശുക്ല കാണുകയാണ്. ശുക്ല കണ്ട ശേഷം ഇത് മീരയാണെന്ന് മനസ്സിലാക്കിയ ശേഷം മയൂരിയോട് പറയുന്നു. മയൂരി പറയുന്നു, ഓ അങ്ങനെയാണോ, എങ്കിൽ കാര്യങ്ങൾ എളുപ്പമായല്ലോ, എന്തായാലും ജയ്യെ വിളിച്ചെന്ന് കാര്യം അറിയിക്ക എന്ന് പറയുന്നു. അങ്ങനെ ജയ്യെ വിളിച്ച് കാര്യം പറയുമ്പോഴേക്കും ജയ് ഇതെല്ലാം കേട്ട് വാവ് വാവ്, വളരെ നല്ല ട്രിക്ക്, വളരെ നല്ല ട്രിക്ക്. അവൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴേക്കും ഞാൻ അവളെയും കൊണ്ട് കടക്കും. അങ്ങനെ വീറിന്റെ മൂക്കൻ തുമ്പത്ത് നിന്നും നമ്മൾ രക്ഷപ്പെടുന്നത് കണ്ട് വീർ വീണ്ടും കോപിതനായി അവളോട് യുദ്ധം ചെയ്യും. അവൾ അവനെ തിരിച്ചു യുദ്ധം ചെയ്യും. നമ്മൾ വിജയിക്കും, ഞാൻ ബാനിയെ കൊല്ലും, എനിക്ക് ശക്തികൾ കിട്ടും എന്ന് പറയുകയാണ്. ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ് ജയ്. ശേഷം ആ പാർട്ടിയിൽ നിന്നും തന്ത്രത്തിൽ ബാനി തുണി അവിടെ നിന്നും അടിച്ചു മാറ്റുകയാണ്. തുണി അടിച്ചു മാറ്റി ബാനി ആ തുണി അണിയുകയാണ്. അവളുടെ സാരി അവിടെ ഊരിവെക്കുന്നു. അപ്പോഴേക്കും ബലവാൻ ശുക്ലയെ വിളിക്കുകയാണ്. ശുക്ല ഇങ്ങോട്ടേക്ക് വാ എന്ന്. അപ്പോഴേക്കും ശുക്ല പറയുന്നു, ബലവാൻ സാർ 1 മിനിറ്റ്, എനിക്കൊരു കോൾ വരുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്നും മാറാൻ തുനിയുകയാണ്. ശേഷം ശുക്ല മനസ്സിൽ പറയുന്നു, ബലവാൻ സാറിനെ വിളിക്കുന്നത് ആ കാലഗണകന്റെ കാര്യം അറിയുവാനാണ്. ആ സാൻഡ് ക്ലോക്ക് ഇല്ലേ, അത് തന്നെ, അതിന്റെ കാര്യം അറിയുവാനാണ്. ആ സാൻഡ് ക്ലോക്കിലെ മണ്ണ് മുഴുവൻ താഴത്തെ ഇതിൽ വീണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് വീറിന് പഴയ ഓർമ്മകൾ തിരികെ കിട്ടാത്തതെന്ന് ചോദിക്കാനായിരിക്കും എന്നെ വിളിക്കുന്നത്. പക്ഷേ ബലവാൻ സാറിന് അറിയില്ലല്ലോ, ഞാൻ യഥാർത്ഥ സാൻഡ് ക്ലോക്ക് അല്ല, ഡ്യൂപ്ലിക്കേറ്റ് സാൻഡ് ക്ലോക്കാണ് ബലവാൻ സാറിനെ കാണിച്ചതെന്ന്. ഇനി എന്തായാലും ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് ശുക്ല അവിടെ നിന്ന് മാറുന്നു. അങ്ങനെ ഡാൻസുകളെല്ലാം നടക്കുകയാണ്. ഡാൻസ് നടക്കുമ്പോഴേക്കും ബാനി ആ വേഷമണിഞ്ഞ് വരുന്നു. ഓഹ്, ഈ ഡാൻസ് തീരുന്നില്ലല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഡാൻസ് തീനാലല്ലേ എനിക്ക് ഡാൻസ് തീനെന്ന് പറഞ്ഞ് പുറത്തു പോകാൻ പറ്റുള്ളൂ. അങ്ങനെ മയൂരി പറയുകയാണ് മനസ്സിൽ, എന്തായാലും ഇപ്രാവശ്യം ഇവളെ ഈ വീട്ടിൽ നിന്നും പുറത്തു വിടേണ്ടത് എൻ്റെ ആവശ്യം കൂടിയാണ്, കാരണം ഇവൾ പുറത്തു പോയാലേ കാര്യങ്ങൾ നടക്കൂ എന്ന് പറഞ്ഞ് മയൂരി പറയുകയാണ്. ഇനി ഡാൻസ് ചെയ്യാൻ പോകുന്നത് ഞാനാണ്, ബെല്ലി ഡാൻസേഴ്സൊക്കെ അങ്ങോട്ട് മാറി നിൽക്കുന്നു. ശേഷം മയൂരി ഡാൻസ് ചെയ്യുന്നു. മീര അങ്ങനെ ബാനിയുടെ റൂമിലേക്ക് പോകുമ്പോഴേക്കും ബാനി പറയുന്നു, ചേച്ചി ഈ സാരി എടുത്ത് കൊടുക്കൂ എന്ന്. അങ്ങനെ ബാനി നേരത്തെ ഇട്ടിരുന്ന സാരി എടുത്ത് മീര അണിയുന്നു.
അണിഞ്ഞു വന്ന മീരയെ ബാനി ബാനിയാക്കുകയാണ്. ബാനി എന്നുള്ള രീതിയിൽ മുടിയെല്ലാം ഫ്രണ്ടിലോട്ടിട്ട് ബാനി നടക്കുന്ന രീതിയിൽ, ബാനി അണിയുന്ന രീതിയിലെല്ലാം ആക്കുകയാണ്. ശേഷം പറയുകയാണ്, ചേച്ചി ഞാൻ പുറത്തേക്ക് പോകുന്നു, നീ ഇവിടെ സേഫ് ആയിരിക്കും, ഇവരെല്ലാം കൊലയാളികളാണ്, പക്ഷെ എന്തെങ്കിലും തോന്നിയാൽ നീ അത് വീറിനോട് പറഞ്ഞാൽ മതി, നിനക്ക് എന്തെങ്കിലും ബാഡ് ആയിട്ട് ഫീൽ ചെയ്താൽ ഓക്കെ ബാനി ഞാനത് തീർച്ചയായിട്ടും പറഞ്ഞോളാം, പക്ഷെ നീ തന്നെയല്ലേ പറയുന്നത് ഇവർ തന്നെ അഴുക്കയെന്നും ഇവർ തന്നെ നല്ലതെന്നും, ഇതിന് ഞാൻ ഏത് വിശ്വസിക്കും? മീര ചേച്ചി ഇതൊന്നും സംസാരിക്കാനുള്ള സമയമല്ലത്, ഞാനിപ്പോൾ പോയി വരാം എന്ന് പറഞ്ഞ് ബാനി മീരയെ തന്റെ വേഷത്തിൽ അവിടെ നിർത്തിയ ശേഷം പുറത്തേക്ക് പോകുന്നു. പുറത്തേക്ക് പോകാനായി ഗേറ്റ് തുറക്കുന്ന അതേ സമയം അവളുടെ തോളത്തൊരാൾ തട്ടി വിളിക്കുന്നു. അപ്പോഴേക്കും അത് വീരാൻഷു സിംഗാനിയാണ്. നിന്റെ കണ്ണുകൾ എന്നെ മതിമയക്കും, നിന്റെ കണ്ണുകൾ എന്നോട് സത്യങ്ങൾ വിളിച്ചു പറയുമെന്ന് പറയുന്നു. അപ്പോഴേക്കും ബാനി പറയുകയാണ് ഫേസ് മാസ്ക് ധരിച്ചുകൊണ്ട്, ഏ സാർ എനിക്ക് പോവാൻ സമയമായി, ഞാൻ ഡാൻസ് ചെയ്തല്ലോ, ഞാൻ പോയിക്കോട്ടെ എന്ന് പറയുന്നു. നിന്റെ കണ്ണുകൾ എന്നോടെല്ലാം വിളിച്ചു പറയും, നിന്റെ സത്യങ്ങൾ എനിക്ക് നിന്നെ ഒരു തവണ കണ്ടാൽ മതി, നിന്റെ കണ്ണുകൾ എന്നോട് സത്യങ്ങൾ വിളിച്ചു പറയും എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഫേസ് മാസ്ക് ഊരി കളയുകയാണ്. ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലായി കഴിഞ്ഞു, ഇത് തൻ്റെ ബാനിയാണ്, തൻ്റെ ആത്മസഖിയാണ് ഇതെന്ന് വീറിന് മനസ്സിലായി എന്നതാണ്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്.